ഒ ടി ടി സിനിമ പാൽപായസത്തിലെ നായിക ദിയാ ഗൌഡ എന്ന ഖദീജയുടെ ഭർത്താവിനെയും മകനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. ഖദീജയുടെ ഭർത്താവ് ഷെരീഫ്, മകൻ അൽഷിഷാഫ് എന്നിവരെയാണ് ഇക്കഴിഞ്ഞ ദിവസം വരാപ്പുഴ മണ്ണന്തുരത്തിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബ പ്രശ്നമാണ് മകനെ കൊലപ്പെടുത്തി ജീവനൊടുക്കാൻ ഷെരീഫിനെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. യൂട്യൂബറും വെബ് സീരീസ് നടിയും നിരവധി ഫോളോവേഴ്സും സമൂഹ മാധ്യമങ്ങളിൽ താരവുമായ ദിയാ ഗൌഡ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖദീജയാണ് മരിച്ച ഷെരീഫിന്റെ ഭാര്യ. ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു. മൂന്നാഴ്ച മുമ്പാണ് ഷെരീഫും 4 വയസ്സുകാരൻ മകനും വരാപ്പുഴ മണ്ണുംതുരുത്തിയിലെ വാടക വീട്ടിൽ താമസമാക്കിയത്. എന്നാൽ ഖദീജ ഇവർക്കൊപ്പമല്ല താമസം. ആലുവയിലെ ഫ്ളാറ്റിലാണ് ഖദീജ താമസിക്കുന്നത്. ബുധനാഴ്ച പുലർച്ചെ 1:30 ഷെരീഫിനെ മകൻ അൽഷിഫാഫിനെയും വീട്ടിന്റെ രണ്ടാം നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മരിക്കുന്നതിന് മുമ്പ് താനും മകനും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് ഭാര്യ ഖദീജയെ ഷെരീഫ് അറിയിച്ചിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നു. ഇത് വിശ്വസിപ്പിക്കുന്നതിനായി മരിക്കുന്നതിന് മുമ്പുള്ള ചിത്രങ്ങളടക്കം ഖദീജയ്ക്ക് അയച്ചു നൽകിയതിന്റെ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഖദീജയുടെ സുഹൃത്തിന്റെ ഫോണിൽ നിന്നും മണ്ണംതുരുത്തിയിലുള്ള ഒരാളുടെ ഫോണിലേക്ക് ഈ ചിത്രങ്ങൾ അയച്ചു നൽകിയിരുന്നു. ഇങ്ങനെയാണ് പോലീസിന് വിവരം കിട്ടിയിരിക്കുന്നത്. ഷെരീഫ് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് വിളിച്ച വിവരം ഭാര്യ ഖദീജയും മണ്ണംതുരുത്തിയിലെ അയൽവാസി ഫോണിലും വിളിച്ച് പറഞ്ഞിരുന്നു. അവിടേക്ക് ചെല്ലണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ അയൽവാസിയും പോലീസും വിവരം അറിഞ്ഞെത്തിയപ്പോഴേക്കും പിതാവും മകനും മരണപ്പെട്ടിരുന്നു. മലപ്പുറം വളാഞ്ചേരി സ്വദേശിയാണ് ഷെരീഫ്. 6 വർഷം മുമ്പാണ് ഖദീജയെ വിവാഹം കഴിക്കുന്നത്. ഷെരീഫിന്റെയും മകന്റെയും മൃതദേഹം ഏറ്റുവാങ്ങാൻ ഖദീജ എത്തിയിരുന്നില്ല എന്നും പോലീസ് പറയുന്നു. വളാഞ്ചേരിയിൽ നിന്ന് ബന്ധുക്കൾ എത്തിയാൽ മാത്രമേ മൃതദേഹങ്ങൾ കൊണ്ടുപോവുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിരുന്നു. ഖദീജ ചാവക്കാട് സ്വദേശിയാണ്. അതേസമയം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു OTT സിനിമയാണ് പാൽപായസം. OTT സിനിമയെന്ന പേരിൽ അശ്ലീല സിനിമയാണെന്ന് പറയാതെ അഭിനയിപ്പിച്ചെന്ന യുവാവിന്റെ പരാതിയിൽ പാൽപായസത്തിന്റെ സംവിധായിക ലക്ഷ്മി ദീപ്ത എന്ന ശ്രീല പീമണി അറസ്റ്റിലാവുകയും ചെയ്തു. തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശിയ നടനാണ് പരാതിയുമായി കോടതിയെ സമീപിച്ചത്. തന്നെ OTT സിനിമ എന്ന പേരിൽ വിളിക്കുകയും ഒടുവിൽ തന്നെ അഭിനയിപ്പിച്ച സിനിമ അശ്ലീല ചിത്രമായിരുന്നുവെന്നും കരാറിൽ കുടുക്കി ഭീഷണിപ്പെടുത്തിയെന്നും അശ്ലീല ചിത്രത്തിൽ അഭിനയിപ്പിച്ചുവെന്നുമാണ് യുവനടൻ പരാതി നൽകിയത്. ഈ പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തേടി സംവിധായിക ലക്ഷ്മി ദീപ്തി തിരുവനന്തപുരം കോടതിയിൽ സമർപ്പിച്ച ഹർജിയും തള്ളിയിരുന്നു. OTT പ്ലാറ്റ്ഫോമിൽ വെബ് സീരീസ് മാതൃകയിലുള്ള ചിത്രം ഒക്ടോബർ മാസമാണ് റിലീസായത്. ഇതിന്റെ സംരക്ഷണം തടയണമെന്നാവശ്യപ്പെട്ട് യുവനടൻ ഹൈക്കോടതിയിലും ഹർജി നൽകിയിരുന്നു. തെറ്റിദ്ധരിപ്പിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാതെ തെറ്റിദ്ധരിപ്പിച്ചാണ് സീരീസിൽ അഭിനയിപ്പിച്ചതെന്നും ജീവിതം ദുരിതത്തിലായെന്നും കാണിച്ചാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. OTT പ്ലാറ്റ്ഫോമിന്റെ മറവിൽ യുവതി യുവാക്കളെ കബളിപ്പിച്ച് അശ്ലീല രംഗങ്ങളിൽ അഭിനയിപ്പിച്ച് നീലചിത്ര നിർമ്മാണം നടത്തിയെന്ന കേസിൽ യെസ്മ വെബ് സീരീസ് മാനേജിംഗ് ഡയറക്ടറും സംവിധായികയുമായ ലക്ഷ്മി ദീത്തയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സ്വീകരിച്ച സമയത്ത് തന്നെ സൈബർ ക്രൈം പോലീസും കോവളം പോലീസും കേസ് ഡയറി ഫയലുകൾ ഒക്ടോബർ 4 ഹാജരാക്കണമെന്നും കോടതി ഉത്തരവിട്ടിരുന്നു. കോവളം ക്രൈം കേസിൽ തിരുവനന്തപുരം 6 അഡീഷണൽ ജില്ലാ സെക്ഷൻ കോടതി ജഡ്ജി കെ വിഷ്ണുവാണ് CD ഫയൽ ഹാജരാക്കാൻ ഉത്തരവിട്ടത്. കോവളം കേസിൽ 1 പ്രതി ലക്ഷ്മി ദീപ്തയും 2 പ്രതി അഭിസണുമാണ്. യുവതി യുവാക്കളുടെ പരാതി ഉടലെടുത്തതിനാൽ അശ്ലീല വീഡിയോ കേസുകളിൽ സംവിധായിക 4 മുൻകൂർ ജാമ്യ ഹർജികളാണ് ഫയൽ ചെയ്തിരുന്നത്. ഒരു കേസിൽ ഇവരുടെ സഹായി അഭിസൺ അടക്കം 2 പ്രതിയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.